നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്ക് പണം നൽകാത്ത സംഭവത്തിൽ വിവാദം ആളുകയാണ്. ഉത്തർപ്രദേശിലെ ബുലൻഷഹറിലാണ് ഡ്രൈവർമാർ ഒത്തുകൂടിയതും ഒരു കൂട്ട പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയതും. ലക്ഷക്കണക്കിന് രൂപയാണ് തങ്ങൾക്ക് തരാനുള്ളത് എന്നാണ് ഈ ഡ്രൈവർമാരും അതിനോടൊപ്പം തന്നെ ഓപ്പറേറ്റർമാരും ആരോപിക്കുന്നത്. മാത്രമല്ല, കുടിശ്ശിക ചോദിച്ചതിന് ചില ഡ്രൈവർമാരെ ഈ ന്യായ യാത്രയുടെ സംഘാടകർ ഭീഷണിപ്പെടുത്തി എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ന്യായ യാത്രയിലെ ഇടനിലക്കാരാണ് ഈ ഡ്രൈവർമാരെ ചതിച്ചിരിക്കുന്നത്. പലരുടേതും സ്വന്തം വാഹനമല്ല, ഇവർ വാടകയ്ക്കെടുത്ത് ഓടുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യായ യാത്ര അവസാനിച്ച് കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ അവർക്കൊപ്പം നിന്ന അല്ലെങ്കിൽ അവരുടെ സാരഥികളായി ഉണ്ടായിരുന്ന ഈ ഡ്രൈവർമാർ വലിയ ഒരു കടക്കെണിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദയ്വീർ സിംഗ് ആണ് ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വലിയ മൈലേജ് നൽകിയ ഒരു പദയാത്ര തന്നെയായിരുന്നു. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകൾക്ക് തക്കതായ പ്രതിഫലം നൽകാതെ അവരോട് കടം പറഞ്ഞ ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് മറ്റ് പ്രചരണങ്ങളിൽ മുഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവർമാരും ഓപ്പറേറ്റർമാരും സംഘടിതമായി തന്നെ ഒത്തുചേർന്നിട്ടുണ്ട്. തങ്ങൾക്ക് ഉടനടി കുടിശ്ശിക തിരിച്ചു നൽകിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികളിലേക്ക് അടക്കം കടക്കും, അല്ലെങ്കിൽ പ്രതിഷേധം കനക്കും എന്നതടക്കമുള്ള മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട്. നിലവിൽ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.